നമസ്കാരം. ഗൈനക്കോളജിക്കൽ അണുബാധകൾ പല്ലുകൾ, യൂറിൻ, ശ്വാസകോശം എന്നിവിടങ്ങളിലെയും അക്യൂട്ട് ഡയറിയ, ഡിസെൻട്രി തുടങ്ങിയ വയറിനുള്ളിലെയും അണുബാധകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് സിപ്ലോക്സ് ടിസെഡ് ടാബ്ലറ്റ്. സിപ്ല ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. സിപ്ലോക്സ് ടിസെഡ് ടാബ്ലറ്റ് ഒരു കോമ്പിനേഷൻ മെഡിസിനാണ്. സിപ്രോഫ്ലോക്സാസിൻ, ട്രിനിഡാസോൾ എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഗുരുതരമായ അണുബാധകൾ ചികിത്സിക്കുന്നതിനും മറ്റ് ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴും സിപ്രോഫ്ലോക്സാസിൻ ഉപയോഗിക്കുന്നു. ഫ്ലൂറോക്വിനോലോൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കാണ് സിപ്രോഫ്ലോക്സാസിൻ. ബാക്ടീരിയയുടെ DNA സിന്തസിസിനെതിരെ ഇത് പ്രവർത്തിക്കുന്നു. അങ്ങനെ ബാക്ടീരിയയുടെ വർധനവും ഇത് തടയുന്നു. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ ഉൾപ്പെടെയുള്ള വിവിധ ബാക്ടീരിയകൾക്കെതിരെ സിപ്രോഫ്ലോക്സാസിൻ ഫലപ്രദമാണ്. ജർമ്മനിയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബെയറിലെ ഒരു സംഘം സയന്റിസ്റ്റുകളാണ് ഇത് കണ്ടുപിടിച്ചത്. കോശഭിത്തിയുടെ ഘടനയും ഗ്രാം സ്റ്റെയിൻ എന്ന സ്റ്റെയിനിങ് സാങ്കേതികതയോടുള്ള പ്രതികരണവും അടിസ്ഥാനമാക്കി ബാക്ടീരിയകളെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും രണ്ടായി വേർതിരിച്ചിരിക്കുന്നു. ബാക്ടീരിയൽ സ്പീഷീസുകളെ തരംതിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഗ്രാം സ്റ്റെയിൻ. ഫംഗസ് അണുബാധ കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളുടെ കോശഭിത്തിയിൽ പഞ്ചസാര അമിനോഓക്സൈഡ് കോംപ്ലക്സിന്റെ കട്ടിയുള്ള പെപ്റ്റിഡോഗ്ലൈക്കൻ പാളിയുണ്ട്. അവയ്ക്ക് പുറമെ ലിപ്പിഡ് മെംബ്രെയിൻ ഇല്ല. ഗ്രാം സ്റ്റെയിനിങ് സമയത്ത് ക്രിസ്റ്റൽ വയലറ്റ് കറ നിലനിർത്തുന്നു. ഇത് മൈക്രോസ്കോപ്പിൽ പർപ്പിൾ അല്ലെങ്കിൽ നീല നിറത്തിൽ കാണപ്പെടുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുമായി കമ്പയർ ചെയ്യുമ്പോൾ സാധാരണയായി ഇതിന്റെ സെൽവാൾ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് പയോജനുകൾ, ക്ലോസ്റ്റിഡിയം ഡിഫീസൽ, ബാസിലസ് സബ്റ്റിലീസ് എന്നിവ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിൽ ഉൾപ്പെടുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്ക് പുറമേയും അകത്തുമുള്ള മെംബ്രെയിനിടയിൽ നേർത്ത പെപ്റ്റിഡോഗ്ലൈക്കൻ പാളിയുണ്ട്. പുറത്തെ ഒറ്റ മെംബ്രെയിനിൽ ലിപ്പോപോളിസാക്കറൈഡുകൾ അടങ്ങിയിരിക്കുന്നു. ഗ്രാം സ്റ്റെയിനിങ് സമയത്ത് ഒരു കൗണ്ടർ സ്റ്റെയിൻ എടുക്കുകയും മൈക്രോസ്കോപ്പിൽ പിങ്കോ ചുവപ്പോ നിറത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. കോശഭിത്തിക്ക് പുറത്ത് അധികമായുള്ള മെംബ്രെയിനിൽ ലിപ്പോപോളിസാക്കറൈഡുകൾ അടങ്ങിയിരിക്കുകയും ചില ആന്റിബയോട്ടിക്കുകൾക്കും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും എതിരായിരിക്കുകയും ചെയ്യുന്നു. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ കൂടുതൽ സങ്കീർണമാണ്. എസ് ഷെറിച്ചിയ കോളി, സ്യൂഡോമോണസ് എരുഗിനോസ, സാൽമോണല്ല SPP, നെയ്സെറിയ ഗൊണോറിയ എന്നിവ ഈ ബാക്ടീരിയകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവയുടെ കോശഭിത്തിയുടെ ഘടന ആന്റിബയോട്ടിക്കുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്ക് അധികമായുള്ള പുറത്തെ മെംബ്രെയിൻ ട്രീറ്റ്മെന്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അണുബാധകൾ കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബാക്ടീരിയകളെ വേർതിരിക്കുന്നത്. യോജിച്ച ആന്റിബയോട്ടിക്കുകൾ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളുടെ കോശഭിത്തിയുടെ സങ്കീർണമായ സ്ട്രക്ചറും ഔട്ടർ മെംബ്രെയിനും ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നതിനാൽ ചികിത്സ പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നു. സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഹോഫ്മാൻ ലാറോച്ചിലെ ഗവേഷകരാണ് ട്രിനിഡാസോൾ കണ്ടെത്തിയത്. നൈട്രോമിഡാസോൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണിത്. ഇതൊരു ആന്റി പ്രോട്ടോസോൾ ആന്റി ബാക്ടീരിയൽ ഏജന്റാണ്. ചില പാരസൈറ്റ്സ്, അൺഎറോബിക് ബാക്ടീരിയ എന്നിവ മൂലമുള്ള അണുബാധകൾ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സൂക്ഷ്മാണുക്കളുടെ DNA ഘടനയെ ഇത് തടസ്സപ്പെടുത്തുന്നു. സിപ്ലോക്സ് TZ ടാബ്ലറ്റിന് നിരവധി സൈഡ് എഫക്ട്സ് ഉണ്ട്. ഓക്കാനം, ഛർദി തുടങ്ങിയ ദഹനനാളത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഇവ ഒഴിവാക്കുന്നതിന് ഭക്ഷണത്തോടൊപ്പം മെഡിസിൻ കഴിക്കുന്നത് നല്ലതാണ്. ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ എന്നിവയും ഇതിന്റെ പാർശ്വഫലങ്ങളാണ്. ചിലരിൽ ഇത് തലവേദന ഉണ്ടാക്കുന്നു. മറ്റു ചിലർക്ക് ഇത് തലകറക്കമോ മയക്കമോ ഉണ്ടാക്കാം. ഇങ്ങനെയുണ്ടായ ഡ്രൈവിംഗ്, ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നിവ പോലുള്ള ജോലികൾ ഒഴിവാക്കുക. ആഹാരത്തിന് രുചി വ്യത്യാസം ചിലരിൽ അനുഭവപ്പെടുന്നു. മെഡിസിൻ നിർത്തുമ്പോൾ ഇത് തനിയെ മാറിക്കോളും. അപൂർവമായി അലർജി റിയാക്ഷൻസ് അനുഭവപ്പെടുന്നു. സ്കിൻ റാഷസ്, ചൊറിച്ചിൽ, മുഖത്തിൻ്റെയോ തൊണ്ടയുടെയോ വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയുണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. ചിലരിൽ സന്ധിവേദനയും പേശിവേദനയും ഉണ്ടാകുന്നു. ഇവ കഠിനമോ മാറാതിരിക്കുകയോ ചെയ്താൽ ഡോക്ടറുടെ സഹായം തേടുക. ഈ മെഡിസിൻ സ്കിന്നിനെ സൂര്യപ്രകാശത്തോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കുന്നു. അതിനാൽ പുറത്തു പോകുമ്പോൾ വെയിലേൽക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ, സൺസ്ക്രീൻ എന്നിവ ഉപയോഗിക്കുക. ഇതിലെ സിപ്രോഫ്ലോക്സാസിൻ പ്രമേഹമുള്ളവരിൽ പഞ്ചസാരയുടെ അളവിനെ ബാധിച്ചേക്കാം. അതിനാൽ പതിവായി പ്രമേഹ പരിശോധനകൾ നടത്തേണ്ടതാണ്. അപൂർവമായി ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർശ്വഫലങ്ങളായ ആശയക്കുഴപ്പം, ഹലൂസിനേഷൻ, അപസ്മാരം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇവയിലേതെങ്കിലും അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടുക. ഈ മെഡിസിൻ ഭക്ഷണത്തോടൊപ്പം കഴിക്കണം.
നല്ല റിസൾട്ട് കിട്ടുന്നതിന് ഇത് എല്ലാ ദിവസവും ഒരേ സമയത്ത് എടുക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നതിൽ കൂടുതൽ അളവിൽ മെഡിസിൻ ഉപയോഗിക്കുന്നത് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കും. ഇത് തലകറക്കത്തിന് കാരണമാകുന്നതിനാൽ മദ്യപാനം ഒഴിവാക്കേണ്ടതാണ്. മെഡിസിനോട് അലർജി ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നത് താൽക്കാലികമായി നിർത്തി ഡോക്ടറെ കാണുക. സിപ്ലോക്സ് TZ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് കരൾ വൃക്ക രോഗങ്ങളോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയേണ്ടതാണ്. പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടുക. മെഡിസിന്റെ ഒരു ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോസ് ഇരട്ടിയാക്കരുത്. രോഗാവസ്ഥയിൽ ആശ്വാസം തോന്നിയാലും മെഡിസിന്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.